മരിച്ചു കിടക്കുന്ന ഒരു ശവവും ഇന്നേ വരെ എഴുന്നേറ്റ് നിങ്ങൾ കരയുന്നത് പോരാന്നോ? എനിക്ക് കിട്ടിയിരിക്കുന്ന പെട്ടി പോരാന്നോ? എന്നെ അടക്കാനുള്ള ഈ ബാൻഡുമേളം പോരുന്നു? ഇന്നേ വരെ പരാതി പറഞ്ഞിട്ടില്ല. മരിക്കാത്തവർക്കാ പ്രശ്നങ്ങളുള്ളൂ, മരിച്ചവർക്ക് ഒരു പ്രോബ്ലവും ഇല്ല. ഇന്ന് മരിക്കാതെ മരിച്ചു എന്ന് പറഞ്ഞടക്കുന്ന ജഡങ്ങളെയും കൊണ്ട് പ്രേതങ്ങളെയും കൊണ്ട് ക്രിസ്തീയ ലോകം ശ്വാസം മുട്ടിക്കിടക്കുകയാണ്. ചിലവർ ആ ചർച്ച് ചെന്നിട്ട് അവരെന്നെ ഒന്ന് ബഹുമാനിച്ചില്ല. ബ്രദർ, ചത്ത് കിടക്കുന്ന നിന്നെ എന്തോ ബഹുമാനിക്കാം. വാട്ട് ഈസ് ദിസ് റെസ്പെക്ട് ഓഫ് വേൾഡ്? ചില പ്രവാചകന്മാരെന്നോട് നിന്നെ മാനിക്കുമെന്ന്, എവിടെ ചത്ത് കിടക്കുന്നതിന് എന്നെ മാനിക്കാൻ? അവന് എന്താ പടക്കം പൊട്ടിക്കും, രണ്ടും എന്താ ആചാര വെടി പൊട്ടിക്കും. ചെവി ഉണ്ടായിരുന്ന കാലത്ത് ഇത് കേൾക്കാൻ വയ്യായിരുന്നു. ഇതെല്ലാം മരിക്കാത്ത ജഡത്തിൻ്റെ പരാക്രമങ്ങളാണ്. നമ്മൾ ഇന്ന് കാണുന്ന അധികാര പോരാട്ടങ്ങളും സഭയ്ക്കകത്ത് നടക്കുന്ന സകല മ്ലേച്ഛതകളും ക്രിസ്തുവിൻ്റെ കൂടെ മരിക്കാത്ത ആളുകളുടെ പരാക്രമങ്ങളാണ്. ഈ മരണത്തിൽ നിങ്ങൾ വിശ്വസിച്ചേ, ഐ എം ക്രൂസിഫൈഡ് വിത്ത് യു. ഞാൻ അവൻ്റെ കൂടെ മരിച്ചു. ക്രിസ്തു മരിച്ചപ്പം ഞാനും മരിച്ചു. അപ്പോൾ ഒരുത്തം വന്ന് പറയുക, നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? മരിച്ചവനെ എന്തിനു കൊള്ളാം? ഒന്നിനും കൊള്ളത്തില്ല. ഗോൺ. നേരത്തെ ഭർത്താവ് വീട്ടിലോട്ട് വന്നിട്ട് ഭാര്യ ഇടിക്കുമായിരുന്നു, ഭാര്യ തിരിച്ച് നല്ല വർത്തമാനം പറയുമായിരുന്നു. ഇപ്പോൾ ഭാര്യ ഒന്നും മിണ്ടുന്നില്ല. എന്താ കാര്യം? മരിച്ചു, മരിച്ചു. ഭാര്യ ഭർത്താവിനോട് ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുമായിരുന്നു, അഞ്ചാറ് തലമുറയുടെ പോലെ കുറ്റം പറയുമായിരുന്നു. അതാണ് ഭാര്യമാരുടെ ആകെയുള്ള ആയുധം. ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല, ചിരിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? മരിച്ചു. മരിച്ചവൻ ചിരിക്കുമോന്ന് എന്നോട് ചോദിക്കരുത്, കാരണം ഇവിടെ വേറൊരു മരണമാണ്. ക്രിസ്തുവിൻ്റെ കൂടെയുള്ള മരണമാണെങ്കിൽ അതിലൊരു ചിരി വരും. എവിടെ നിന്ന് വരുന്നറിയോ? ഞാൻ അവൻ്റെ കൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ അവൻ്റെ മരണത്തിൻ്റെ സദൃശ്യത്തോട് ഞാൻ ഏകീഭവിക്കുമ്പോൾ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സദൃശ്യത്തോട് ഞാൻ ഏകീഭവിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം, ഞാൻ എപ്പം മരണത്തിൽ വിശ്വസിക്കുന്നോ അപ്പോഴെല്ലാം എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് എനിക്ക് പുതിയ ജീവൻ തന്നുകൊണ്ടായിരിക്കുന്നത്.